സോളാർ കമ്മീഷന് മുന്നിലേക്ക് പട്ടുചേല ചുറ്റി സരിത ആഗതിയായപ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. ആ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നതിൻ്റെ ആകാംക്ഷയും. പക്ഷേ എന്തു ചെയ്യാനാ, തൊണ്ടയിൽ കിച്ച്കിച്ച് ആയതുകൊണ്ട് ഭവതി ഒന്നും ഒഴിഞ്ഞില്ല. കഴുത്തിന് വെടിയേറ്റ ജഗതി കഥാപാത്രം പോലെ കോടതി മുറിയിൽ കുഴങ്ങിയ സരിത ക്യാമറ കണ്ടതോടെ വാചാലയായി. ഉമ്മൻചാണ്ടി പിതൃതുല്യനുമായി. ബിജുരാജ രാധാകൃഷ്ണന്റെ സി ഡി എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരു കാര്യം നടക്കാത്തൊരു കാര്യം ഒരിക്കലും ഒരു സി ഡിയിൽ ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾ അത് ക്രിയേറ്റ് ചെയ്തായിരിക്കണം. ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ പിതൃതുല്യർ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇല്ലാത്തൊരു കാര്യം. അതെനിക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമമുണ്ടാക്കിയൊരു വിഷയമാണ്. വേറെ 100 ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, 100 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് അയാൾ ഇവിടെ ഒരു മൊഴി കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ. വലിയ ക്ഷതം പറ്റാതെ കരപിടിച്ചതിന്റെ ആശ്വാസത്തിലാണ് മുഖ്യൻ. ഇനി എത്ര നാൾ ഇങ്ങനെ രക്ഷപ്പെടുമെന്ന് കണ്ടറിയാം. വരും വരായികകളുടെ വിശാല കാഴ്ചകളിലേക്ക് നാളെ വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.